രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കേട്ടോ. നെഹ്റു ഉത്തരവിട്ടു, ആ രാമൻ ഇന്ത്യയിലെ ഹൈന്ദവന്റെ രാമനല്ല, ആ കണ്ട രാമനെ സരയുവിന്റെ കുഞ്ഞോളങ്ങൾക്ക് പൊട്ടിക്കാൻ സരയുവിന്റെ അഗാധകർത്തത്വങ്ങളിലേക്ക് വലിച്ചെറിയുകയെന്ന്. ആ വിവാദ രാമവിഗ്രഹത്തെ വലിച്ചെറിഞ്ഞു നെഹ്റുവിന്റെ ഉത്തരവ് പ്രകാരം. ബാബറി മസ്ജിദ് പൂട്ടിയെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ശബാനുബികം കേസിനെ തുടർന്ന് മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി 86 ഈ പുതിയ നിയമം കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നിയമത്തെ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം പ്രീണനമെന്ന് പറഞ്ഞ് സംഘപരിവാർ ഇന്ത്യയിൽ പ്രചരണം ആരംഭിച്ചപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി തങ്ങൾക്കാകട്ടെ എന്ന് കരുതി പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടച്ചുപൂട്ടി വിവാദ മന്ദിരമായി പ്രഖ്യാപിച്ച ബാബറി മസ്ജിദിന്റെ താക്കോലെടുത്ത് സംഘപരിവാരത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആ താക്കോലും വാങ്ങിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ കാശ്മീരം മുതലിങ്ങു കന്യാകുമാരി വരെ ഭാരതീയ ജനതാ പാർട്ടി ഒരു യാത്ര നടത്തി. ആ യാത്ര കഴിഞ്ഞുടനെ നടക്കുന്ന തിരഞ്ഞെടുപ്പ്, ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ബി ജെ പിയുടെ കമ്പയിൻ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, എങ്ങനെയാണ് അവർക്ക് ശക്തി പ്രാപിക്കാനായത്? ശബാനുബികം കേസിലെ വിധിയെ തുടർന്ന് ഇന്ത്യയിൽ മുസ്ലിം സംഘടനകൾ നടത്തിയ അകാരണമായ പോളറൈസേഷൻ, ധ്രുവീകരണം, ആ ധ്രുവീകരണം കാരണമാണ് തൊട്ടിപ്പുറത്ത് ആ സംഘടിത